നമ്മളൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് സെറ്റ് ചെയ്യുവാൻ ഒരുങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഭാവിയിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ കൂടെ ചെയ്യുവാൻ പറ്റിയ അതേ സ്വഭാവമുള്ള ബിസിനസ്സുകൾ ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ അതിൻ്റെ സാധ്യതകളും നമ്മൾ പഠിച്ചിരിക്കണം. നമ്മുടെ നാടുകളിൽ ഈ അടുത്തിടെ ഒത്തിരി പ്രൊഡക്ഷൻ യൂണിറ്റുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം അത്തരത്തിലുള്ള ബിസിനസ് യൂണിറ്റുകളാണ്. ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അനസ് കീശേരി. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മുടെ നിലവിലുള്ള ഏതൊരു പ്രൊഡക്ഷൻ യൂണിറ്റാണോ ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ കൂടെ ചെയ്യുവാൻ പറ്റിയ ഒരു ബിസിനസ് കോൺസെപ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ കാണുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ ലഭ്യമാകുന്നതുമാണ്. നമ്മുടെ നാടുകളിൽ വളരെയധികം സുലഭമായിട്ടുള്ള ഒന്നാണ് അച്ചാറുകൾ. വ്യത്യസ്തമായിട്ടുള്ള പല ടേസ്റ്റുകളിലുള്ള അച്ചാറുകൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാണ്. വളരെയധികം മാർക്കറ്റുള്ള ഈ ഒരു പ്രൊഡക്റ്റ് സൂപ്പർ മാർക്കറ്റുകൾ മുതൽ ചെറുകിട തട്ടുകടകളിൽ വരെ ഇന്ന് അവൈലബിളാണ്. അതുപോലെ തന്നെ ഇവിടെയെല്ലാം ഇതിന് ധാരാളം കസ്റ്റമേഴ്സ് ഉണ്ട് താനും. പലപ്പോഴും ഈ അച്ചാർ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ തള്ളിക്കളയുകയാണ് ചെയ്യാറ്. എന്നാൽ ഈ ഒരു ബിസിനസ് വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. ചെറുകിട സംരംഭമായി തുടങ്ങി വൻ ബിസിനസ് സാമ്രാജ്യമായി മാറിയ ഒരു ബിസിനസ് കൂടിയാണ് അച്ചാർ ബിസിനസ്. എന്നാൽ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ എന്തെങ്കിലും വ്യത്യസ്തത നമ്മുടെ ബിസിനസ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുകയും അതുപോലെ തന്നെ അതിന് ധാരാളം കസ്റ്റമേഴ്സ് ഉണ്ടാവുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു അച്ചാറാണ് കാടമുട്ട അച്ചാർ. കേരളത്തിൽ വ്യവസായാടിസ്ഥാനത്തിൽ കാടകൃഷി തുടങ്ങിയിട്ട് 15 വർഷത്തിലധികമായി. പലപ്പോഴും ഈ കാട വളർത്തു കേന്ദ്രങ്ങൾ നഷ്ടത്തിലോടാറാണ് പതിവ്. അതിൻ്റെ മെയിൻ കാരണം അതിൻ്റെ മുട്ട വേണ്ട രീതിയിൽ മാർക്കറ്റാവുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യമാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു ബിസിനസ് കോൺസെപ്റ്റാണ് കാടമുട്ട അച്ചാർ. നമുക്കറിയാം, കാടമുട്ടകളുടെ പ്രധാന വിപണന കേന്ദ്രം തട്ടുകടകളാണ്. കാടമുട്ട ഉപയോഗിച്ചുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിലൂടെ കാടമുട്ടയ്ക്ക് 5 രൂപ വരെ വില നേടുന്നതിന് കർഷകർക്ക് സാധിക്കും. വലിയ സാങ്കേതിക വിദ്യയോ മുതൽ മുടക്കോ ഇതിന് ആവശ്യമില്ല. ഉൽപ്പാദിപ്പിക്കുന്ന കാടമുട്ടയെ അച്ചാറാക്കി മാറ്റിക്കൊണ്ട് സാധാരണ കർഷകർക്കും ഈ രംഗത്തേക്ക് കടന്നു വരാവുന്നതാണ്. കാടമുട്ട അച്ചാർ നിലവിൽ വിപണിയിൽ എത്തിയിട്ടില്ലാത്ത ഉൽപ്പന്നമാണ്. സ്വാദിഷ്ടമായ ഈ വിഭവം രുചിച്ചു നോക്കിയിട്ടുള്ളവർക്കറിയാം ഈ അച്ചാറിൻ്റെ സ്വാദ്. വിപണി പിടിച്ചെടുക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് നേരിടേണ്ടി വരില്ല. ഇനി ഇതിൻ്റെ കേരളത്തിലെ സാധ്യതകൾ എന്തൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. മുൻപ് കുടിൽ വ്യവസായമായിരുന്ന അച്ചാർ നിർമ്മാണം ഇപ്പോൾ വൻകിട ഭക്ഷണ സംസ്കരണ യൂണിറ്റുകളായി തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിന് പുറത്തും അച്ചാറുകൾക്ക് വലിയ വിപണിയുണ്ട്. മുൻപ് മാങ്ങയും നാരങ്ങയും ഒക്കെ ചേർന്നുള്ള വെജിറ്റേറിയൻ വിപണിയായിരുന്നു അച്ചാറിൻ്റേത്. പിന്നീട് അത് മത്സ്യമാംസ അച്ചാറുകൾക്ക് വഴിമാറി ചെമ്മീൻ അച്ചാറും ട്യൂണ അച്ചാറും അതുപോലെ തന്നെ കല്ലുമ്മക്കായ അച്ചാറുമൊക്കെ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ വലിയ ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റുകളാണ്. മലയാളിയുടെ നോൺ വെജ് പ്രേമം മുതലെടുക്കാൻ പറ്റുന്ന ഒരിനമാണ് കാടമുട്ട അച്ചാർ. വിപണിയിൽ കോമ്പറ്റീഷൻ ഇല്ല എന്നുള്ളതും അതുപോലെ തന്നെ ഒരു കുടുംബ സംരംഭമായി തുടങ്ങുവാൻ കഴിയും എന്നുള്ളതും ഇതിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. കാടമുട്ടയുടെ ഗുണവിശേഷങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ രുചിയും മറ്റൊരു സാധ്യതയാണ്. തുടക്കത്തിൽ ചെറിയ സംരംഭമായി സ്വന്തം ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന മുട്ടകൾ വെച്ച് ആരംഭിക്കുകയും വിപണി പിടിച്ചു പറ്റുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുകയുമാവാം. ഇനി ഇതിൻ്റെ പ്രൊഡക്ഷൻ മെത്തേഡ് എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. പുഴുങ്ങിയെടുത്ത കാടമുട്ട തോട് നീക്കം ചെയ്ത് തണുപ്പിച്ച് അച്ചാറിനാവശ്യമായിട്ടുള്ള മറ്റു ചേരുവകളും ചേർത്ത് വഴറ്റിയെടുത്ത് 2 ദിവസം കഴിഞ്ഞ് പാക്ക് ചെയ്യാം. പാക്കിങ്ങിനായി സ്റ്റാൻഡപ്പ് പൗച്ചുകളോ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളോ നമുക്ക് ഉപയോഗിക്കാം. നിർമ്മാണത്തിനായി സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നത് വഴി നല്ലെണ്ണയുടെ രൂക്ഷഗന്ധം നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. ഇനി ഇതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. കേരളത്തിൽ വലിയ വിപണിയുള്ളതും വളരെ വേഗം വിറ്റഴിക്കപ്പെടുന്നതുമായ ഉൽപ്പന്നമാണ് അച്ചാർ. പെട്ടിക്കടകൾ മുതൽ മാളുകൾ വരെ അച്ചാർ വിൽക്കുന്നുണ്ട്. വിതരണക്കാരെ കണ്ടെത്തുകയോ നേരിട്ട് മാർക്കറ്റ് ചെയ്യുകയോ ആവാം. വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നും ഓർഡർ എടുത്തിട്ട് അച്ചാർ നിർമ്മാണം നടത്തുന്നതായിരിക്കും നല്ലത്. വിപണിയിൽ പുതിയതായതിനാൽ വിൽപ്പനക്കാർക്കും താൽപ്പര്യമുണ്ടാകും. നാടൻ ഉൽപ്പന്നം എന്ന നിലയിൽ സ്റ്റാളുകൾ വഴിയും വിൽക്കാം. ഡോർ ടു മാർക്കറ്റിങ്ങിനുള്ള കുടുംബശ്രീ യൂണിറ്റിൻ്റെ സഹായം തേടുന്നതും മാർക്കറ്റിങ്ങിന് ഗുണകരമായിരിക്കും.
30% വരെ ഇതിൻ്റെ മാർജിൻ കൊടുത്തു കഴിഞ്ഞാൽ മിക്ക ഷോപ്പുകളും നിങ്ങളുടെ അച്ചാർ വിൽപ്പനയ്ക്ക് വെക്കുന്നതാണ്. അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ തുടക്കത്തിൽ തന്നെ നല്ലൊരു ബ്രാൻഡ് ഇമേജ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുവാൻ ശ്രമിക്കുക. വളരെ നല്ല രീതിയിലുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കിങ്ങും കൂടെ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ്, ഇതിൻ്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് എത്രയെന്ന് പരിശോധിക്കാം. വളരെ കുറഞ്ഞ മുതൽ മുടക്കേ ഇതിന് ആവശ്യമുള്ളൂ. പാത്രങ്ങൾ, സീലിംഗ് മെഷീൻ, മറ്റു അനുബന്ധ ഉപകരണങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി 10,000 രൂപയും ഗ്യാസ് അടുപ്പ്, സിലിണ്ടർ എന്നിവയ്ക്ക് വേണ്ടി 10,000 രൂപയും അങ്ങനെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 20,000 രൂപയാണ്. ഈ ഒരു കാട അച്ചാറിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മറ്റു പല അച്ചാറുകളും മാർക്കറ്റിൽ ഇറക്കുവാൻ കഴിയുന്നതാണ്. നെക്സ്റ്റ്, ഇതിൻ്റെ പ്രവർത്തന ചിലവുകൾ എത്രയെന്ന് പരിശോധിക്കാം. പ്രതിദിനം 1,000 കാടമുട്ടകളാണ് നമ്മൾ അച്ചാറാക്കി മാറ്റുന്നത്. ഒരു കാടമുട്ടയ്ക്ക് 1 രൂപ 50 പൈസ തോതിൽ 1,000 കാടമുട്ടകൾക്ക് 1,500 രൂപയും പലവ്യഞ്ജനങ്ങൾ, മസാലക്കൂട്ടുകൾ, അനുബന്ധ ഉപകരണങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി 400 രൂപയും പാക്കിംഗ് മെറ്റീരിയലുകൾക്ക് 500 രൂപയും ലേബർ എക്സ്പെൻസ് ആയിട്ട് 300 രൂപയും അങ്ങനെ ടോട്ടൽ ഒരു ദിവസത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 2,700 രൂപയാണ്. ഇനി ഇതിൽ നിന്നുള്ള ഇൻകം എത്രയെന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു പൗച്ചിൽ 5 കാടമുട്ടകളടക്കം 250 ഗ്രാം അച്ചാറായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ 1,000 കാടമുട്ടകൾ കൊണ്ട് നമുക്ക് 200 പാക്കുകൾ നിർമ്മിക്കാം. ഒരു പാക്കിൻ്റെ MRP 30 രൂപയാണ്. കമ്മീഷൻ കഴിച്ച് ഉൽപ്പാദകന് ലഭ്യമാകുന്നത് 25 രൂപയും അങ്ങനെയെങ്കിൽ 25 രൂപ തോതിൽ 200 പാക്കുകൾക്ക് ഉൽപ്പാദകന് ലഭ്യമാകുന്നത് 5,000 രൂപയാണ്. അതിൽ നിന്ന് നമ്മുടെ ഒരു ദിവസത്തെ എക്സ്പെൻസ് ആയിട്ടുള്ള 2,700 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദിവസത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2,300 രൂപയാണ്. ഈ കാടമുട്ട അച്ചാറിൽ നിന്ന് മാത്രം ഒരു ദിവസം 2,300 രൂപ നമുക്ക് പ്രോഫിറ്റായി ലഭ്യമാകുമെങ്കിൽ അത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള അച്ചാറുകളും കൂടെ ഇതിൻ്റെ കൂടെ നിങ്ങൾ പ്രൊഡക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 5,000 രൂപയെങ്കിലും ഒരു ദിവസം പ്രോഫിറ്റ് ലഭ്യമാകുന്ന ഒരു ബിസിനസ് കോൺസെപ്റ്റ് കൂടിയാണിത്. ഇനി നിങ്ങൾ ഈ ഒരു കാടമുട്ട അച്ചാർ മാത്രമാണ് പ്രൊഡക്ഷൻ നടത്തുന്നതെങ്കിൽ, നിങ്ങൾ ഒരു മാസത്തിൽ 22 ദിവസമെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു മാസത്തിൽ നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50,600 രൂപയാണ്. അതായത് ഈ ഒരു കാടമുട്ട അച്ചാറിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് 50,000 മുകളിൽ പ്രോഫിറ്റ് ലഭ്യമാകും. ഈ കാടമുട്ട അച്ചാറിൻ്റെ പരിശീലനം നിങ്ങൾക്ക് പിറവം അഗ്രോ പാർക്കിൽ ലഭ്യമാണ്. ഇനി ഇതിനുവേണ്ട ലൈസൻസുകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഇതിനാവശ്യമാണ്. അതുപോലെ തന്നെ ലീഗൽ മെട്രോളജി സർട്ടിഫിക്കറ്റും ഇതിനാവശ്യമാണ്. ഹെൽത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും നിങ്ങൾ നേടിയിരിക്കണം. നമുക്കിടയിൽ പല ആളുകളും ഇന്ന് ചെറിയ മുതൽ മുടക്കിൽ ലാഭകരമായിട്ടുള്ള പ്രൊഡക്ഷൻ യൂണിറ്റുകൾ അന്വേഷിക്കുന്നുണ്ട്. അത്തരക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ ഒരു ബിസിനസ് കോൺസെപ്റ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുമായി വല്ല സംശയങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ഇമെയിൽ വഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഒരിക്കൽ കൂടി, എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.